നമ്മുടെ ട്രാൻസ്ഫോർമർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു, അതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇവിടുത്തെ ബാക്കിലെ ഈ ഫിൽറ്ററിങ് ഐസി നമ്മൾ ചെക്ക് ചെയ്തു, അതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് കംപ്ലൈൻറ്റ് വന്നത് ഈ രണ്ട് മോസ്ഫീറ്റ് ആണ്, ഉണ്ടല്ലേ, ഈ രണ്ട് മോസ്ഫീറ്റ് ആണ് നമുക്ക് കംപ്ലൈൻറ്റ് വന്നത്. ഈ രണ്ട് മോസ്ഫീറ്റ് മാറുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തില്ല. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ശരിയായി, അപ്പോൾ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യിക്കുമെന്ന് വിചാരിച്ചു. കാരണം ഇത് കട്ട് ഓഫ് ഇൻവെർട്ടർ ബോർഡല്ല ഇത്, അത് കാരണം കൊണ്ട് നമ്മുടെ മോസ്ഫീറ്റ് ഇൻവെർട്ടർ ബോർഡാണ്. അതുകൊണ്ട് മോസ്ഫീറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് മോസ്ഫീറ്റാണ് നമ്മൾ പോയത്. ഈ രണ്ട് മോസ്ഫീറ്റ് നമ്മൾ മാറുമ്പോൾ രണ്ട് മോസ്ഫീറ്റും ഒരുപോലെ തന്നെ മാറണം, എങ്കിലേ ഇത് ശരിയാവുള്ളൂ. ഇപ്പോൾ ഇത് ശരിയായി, നമുക്ക് ഇനി ഇതൊന്ന് ബോഡിയിൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇൻവെർട്ടറിൻ്റെ വയറ് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഓട്ടോഷയിൽ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓണാക്കുമ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട്, ഓണിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട്. നേരത്തെ ഈ ഓവർലോഡിൻ്റെ ലൈറ്റാണ് കത്തിരുന്നത്, ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാലും ഓവർലോഡിൻ്റെ ലൈറ്റാണ് കത്തിരുന്നത്. ഇത് ഈ രണ്ട് മോസ്ഫീറ്റ് കംപ്ലൈൻ്റ് ആയിട്ടാണ് അങ്ങനെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതേമാരത്തെ ഇൻവെർട്ടർ ഉള്ളവർ കളയാതിരിക്കുക, സിമ്പിള് പണിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.